കൽപ്പാന്തക്കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കമ്പോസേഴ്സ് പരമ്പരയിലെ, മ്യൂസിക് കമ്പോസേഴ്സ് പരമ്പരയിലെ അവസാനത്തെ മാസ്റ്ററാണ് ഇന്നിവിടെ അഭിമുഖത്തിനിരിക്കുന്നത്, ശ്രീ വിദ്യാധരൻ മാസ്റ്റർ. നമസ്കാരം മാഷേ. നമസ്കാരം. ഈ സംഗീതത്തിലേക്ക്, സംഗീത പാരമ്പര്യം എന്ന് പറയുന്നത് ഞാൻ വായിച്ചിട്ടുള്ളൊരിത് വെച്ചിട്ട്, അച്ഛൻ സംഗീതത്തിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു എന്നും ഭജന പാട്ടുകളൊക്കെ പാടിയിരുന്ന ആളായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു പരിസരത്ത് നിന്ന് തന്നെയാണോ, വേറെ ആരെങ്കിലും വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ സംഗീതവുമായി ബന്ധമുള്ള ആളുകൾ വേറെ കാരണവന്മാരുണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഓവായിരുന്നു. ശരി, അതാരായിരുന്നു? കുടുംബത്തിലൊരു കാരണരായിരുന്ന ആളാണ് കൊച്ചക്കനാശാൻ എന്ന് പറയുന്ന ഒരു ഗുരുനാഥ് ഉണ്ടായിരുന്നു. ഓ ഓ. അപ്പം അദ്ദേഹമാണ് എന്നിലെ സംഗീതത്തെ കണ്ടെത്തുന്നതും ബാലപാഠം പറഞ്ഞു തന്ന് എനിക്ക് തുടങ്ങുന്നതൊക്കെ അദ്ദേഹം. ശാസ്ത്രീയ സംഗീതം പഠിച്ച ആളായിരുന്നു അദ്ദേഹം. കർണാടക സംഗീതത്തിൻ്റെ ഒരുപാട് കാലങ്ങളോളം നാടകം മൈക്കില്ലാത്ത കാലത്ത് നാടകത്തിൽ യേശുദാസിൻ്റെ ഒക്കെ ഫാദർക്ക് അഗസ്റ്റിൻ ജോസ് മൈക്കില്ലാതെ പാടിയിരുന്നു. കുഞ്ഞു കുഞ്ഞു ബഹദർ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ സഹകരിച്ചിരുന്ന ആളാണ്. അപ്പൊ പാടി പ്രവേശിക്കുക എന്നുള്ള സമ്പ്രദായം ഈ നാടകത്തിന് കീർത്തനങ്ങളൊക്കെ പാടി ഇങ്ങനെ ശ്രുതി വലിയ ഉച്ചസ്ഥായി ചവിട്ട ഹാർമോണിയം മൈക്കില്ല. അത് 3000-3000 ആളുള്ളപ്പോ പാടി കേൾക്കുമ്പോ അവർക്ക് മുഴുവൻ കേൾക്കാവുന്ന രീതിയിലുള്ള സ്കെയിലായിരിക്കും അവർ പാടുന്നത്. അങ്ങനെയാണ് പാടുക. നന്ദിയാർ വട്ടത്തിൻ പൂ കൊണ്ടേ നടുമല വിളക്കിലെ ചാന്തുകൊണ്ടേ അണിയിക്കുവാൻ നിന്നെ അലങ്കരിക്കാൻ അരികിൽ ഞാൻ വന്നു നിന്നു. എന്നാൽ ഒരു മാത്ര വൈകിപ്പോയി ഞാൻ. വീണപൂവിലത്തെ തമ്പിസാറിൻ്റെ പാട്ട് നഷ്ടങ്ങൾ, അത് ബിംബിലാസിൽ വന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ബിംബിലാസല്ല എൻ്റെ ബേസ്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഒരു പാട്ടാണത്. ഗംഭീരമായിട്ട് അദ്ദേഹം ഗംഭീരമായിട്ട് ദാസാർ ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്, സാമാന്യമായിട്ട് പാടിയിട്ടുണ്ട്. ഈ നഷ്ടബോധം, അതെ അതെ. പിന്നെ ഇതിൽ അതിനകത്ത് ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ പുള്ളുവപ്പാട്ട്, അതിൻ്റെ പിന്നെ ടെക്സ്റ്റ് ഭയങ്കരമാണ്. കാരണം പുള്ളുവപ്പാട്ടിൻ്റെ വല്ലാത്തൊരു ടെക്സ്റ്റാണ് മില്ലുനേനി മാഷ എഴുതിയിട്ടുള്ളത്. അതിൻ്റെ തുടക്കത്തിലൊരു വിരുത്തല്ലേ, എന്തായിരുന്നു അത്? അത് ഇത് ഉണ്ടാകാണ്ടായ കാരണം പ്രേരണയും രാഘവ മാഷ. നിർമാല്യത്തിലൂടെ അപ്പൊ അതിങ്ങനെ ഉള്ളിൽ കിടക്കുകയാണ്. ഈ പുള്ളുവർപ്പാട്ട് എന്ന് പറയുമ്പോ എന്റെ ഉള്ളിൽ കിടക്കും. പക്ഷെ ആ പോലെ അല്ലാതെ ആ വെർഷനിലേക്ക് നമുക്ക് വരണ്ടേ? അത് എന്റെ ഒരു തനതായിട്ടുള്ള രീതിയിൽ ഫ്ലേവറിൽ വരണം. കേൾക്കുന്ന ആൾക്കാർക്ക് അത് ആ ഫീല്, അത് ഇന്നതാണ് മാറ്റർ എന്ന് മനസ്സിലാവണം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോഴും ദാസേട്ടൻ തന്നെ പാട്ട് വൃത്തിയായിട്ട് പാടുന്ന ആ സുഖത്തിൽ പാടുന്നതല്ല ആ പാട്ടിൻ്റെ രീതി. ഡയറക്ടർ ഒരു പ്രത്യേക ഒരു ഉപദേശമായിരുന്നു. നമ്മൾ വീട് വീടാന്തരം പുള്ളുവന്മാർ പാടുമ്പോൾ പുള്ളുവന്മാർക്ക് ഈ സംഗീതബോധമോ അക്ഷരങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ല. അപ്പോൾ അവരെവിടെ മുറിക്കും, എങ്ങനെയാണ് പാടേണ്ടതെന്നുള്ള അറിയില്ല. അവർ പാടുന്നു, ഭാര്യയും ഭർത്താവും വീടും കൊടക്കെ ആയിട്ട് ഇങ്ങനെ പാടി വീട് വീടാന്തരം പാടുന്നതാണ്. അപ്പോൾ അവർ നാസലൊക്കെ വന്ന് എങ്ങനെയൊക്കെ വികൃതമായി കേൾവിക്കാർക്ക് സംഗീതജ്ഞന്മാരല്ലല്ലോ, അവർ ട്രഡീഷണൽ ആയിട്ട് അവരുടെ രീതിയിൽ അനുഷ്ഠാന കലയല്ലേ. അപ്പോൾ അങ്ങനെ പാടുന്ന ആ രീതിയിൽ തോന്നിക്കുന്ന രീതിയിലാകണം ഈ പാട്ട് നിന്ന് അമ്പഴിയുടെ ഒരു നിർദ്ദേശം. അപ്പൊ ദാസനോട് ഞാൻ പറഞ്ഞു അങ്ങനെ അവര് പാടുന്ന രീതിയാണ് അങ്ങനെ. അപ്പൊ നാസലൊക്കെ കൂടുതൽ യൂസ് ചെയ്തിട്ട് അങ്ങനെ പാടിയാലോ അതിന് വലിയ ഭംഗിയുണ്ടാവും. ഈ വീട് വിടാന്തരം കയറി പാടുന്ന ആൾക്കാരെ ഈ റിസർച്ച് ചെയ്യുന്ന ഒരാളാണുള്ളത് മെയിൻ കഥാപാത്രം. അങ്ങോട്ട് വീട്ടിൽ പോയി പുള്ളോം പാട്ട് കുന്തിരിപ്പാട്ട് ഇതൊക്കെ നാടൻ കേൾക്കാൻ പോകുന്ന ആണ്. അപ്പൊ അങ്ങനെ കേൾക്കുന്ന മാത്രയിൽ ഇങ്ങനൊരു പാട്ട് ആണ് നമ്മൾ ചിത്രീകരിക്കുന്നത്. അങ്ങനെ പോകുമ്പോ അങ്ങനെ അതേ രീതിയിൽ തോന്നുന്നു പറഞ്ഞപ്പോ ദാസൻ എന്നു പറഞ്ഞിട്ട് മൂപ്പരം ഗണപതിയും ശിവനും അതാണ് എന്റെ അല്ലേ. ഗണപതിയും ശിവനും വാണി ദേവിയും തുണരേണമെന്ന് സൽകഥ ചൊല്ലുവാൻ
അതാണ് ശരിക്കും. അപ്പോ ദാസയുടെ മടി ഗണപതിയോ ശിവനും വണി ദേവിയും തുണയരുളയണമെന്ന് സൽക്കഥാ കന്നിമാസത്തിലെ അയിലെന്നാളില് പന്നറാണിയ കദ്രൂപിട്ടുണ്ടായ ആ കദ്രൂപറ്റ കഥയൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അതിലാകങ്ങൾ. വലിയ രചയിതാക്കള് മഹാന്മാരായിട്ടുള്ള രചയിതാക്കളായിട്ടും എല്ലാരും വയലാർ ഒഴിച്ച് ബാക്കി എല്ലാവരും പാട്ട് പാടി അല്ലേ? തുടക്കം ഒരു ഭാഗ്യാണ് അത് തുടക്കം. അതെ അതെ, ഞാൻ ഈ രംഗത്തേക്ക് വന്ന അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ടാ പാടിയിട്ടാണ്. അതെ അതെ, അനുഗ്രഹം നോക്കൂ, ഇതൊന്നും ഇത് മനഃപൂർവ്വം ഉണ്ടായിട്ടല്ല, അങ്ങനെ വന്നതാ. അതെ അതെ, അത് അത് തന്നെയാണ്, അതൊരു നേരത്തെ അവിടെ തീരുമാനിക്കപ്പെട്ടുള്ളതാണ്, തീരുമാനിച്ചതാണ്, അത് നമ്മൾ മാറ്റിക്കളയാൻ പറ്റില്ല. അപ്പം അദ്ദേഹത്തിന്റെ പാട്ട് പാടിയിട്ട് പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് പോയ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വരികളാണ് ദേവരായ മാഷെ കൊണ്ട്, ദേവരായ മാഷ എന്നെ കൊണ്ട് പാടിച്ച് മെഹബൂബിനൊപ്പം പാടി വന്നത്. അതൊരു അനുഗ്രഹം അല്ലേ? തുടങ്ങണത് ആ തുടക്കം, അതല്ലേ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഗ്രഹം? അതാണല്ലോ, അതാണ് വയലാർ ഒഴിച്ച എല്ലാ വലിയ ആളുകളെ കൂടെയും പിന്നെ സിനിമകളിലും അല്ലാത്ത ആളുകളും പിന്നെ വലിയ കമ്പോസേഴ്സ് ഇവിടെ ഉള്ള മഹാന്മാരായിട്ടുള്ള എല്ലാവരുടെ കൂടെ പിന്നെ അതൊക്കെ വലിയ അനുഗ്രഹം, എല്ലാവരുടെ ബന്ധപ്പെട്ടു എല്ലാവരെ കൊണ്ട് പാടിച്ചു വലിയ കാര്യങ്ങൾ. മനസ്സിൽ തീനിവിടർത്തി നിന്നാടിയ മായാമയൂരമെന്നേ വീടേ. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം നമ്മുടെ രമേശ് നായർ വരി എഴുതി കഴിച്ചിട്ടുണ്ട്. അത് ഗംഭീരമായൊരു പാട്ടാണ്, നല്ലൊരു സുഖമായിട്ട് ഗംഭീരമായിട്ടുള്ളൊരു സാമാന്യമായി പാടിയിട്ടുണ്ട്. അതൊന്ന് എല്ലാവർക്കും ഇഷ്ടമാണത്. ചന്ദനം ചന്ദ്രിക മെഴുകിയ മണിമുറ്റം ഉമ്മറത്തമ്പിളി നിലവിളക്ക് ഉച്ചത്തിൽ സന്ധ്യക്ക് നാമജപം ഹരിനാമജപം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. അച്യുതം കേശവം രാമനാരായണം കൃഷ്ണദാമോദരം വാസുദേവം ഭജേ. ചന്ദനം ഗ്രാമത്തിന്റെ ഒരു തറവാടിന്റെ എല്ലാ അന്തരീക്ഷവും ബാലചന്ദ്രമേന്റെ ഒരു വലിയ ഒരു സിറ്റുവേഷൻ തന്നെയാണ്. തീർച്ചയായിട്ടും പറഞ്ഞു മനസ്സിലാക്കാതെ പാടുക എന്നുള്ളത് വലിയ നടപടി വേണം. പിന്നെ അച്യുതനായിട്ട് അഭിനയിക്കുന്നു തകർത്ത, അതെ അതെ, ഗംഭീരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല കഥാപാത്രങ്ങളിലും. മാസ്റ്റർ കൂടെ പിന്നെ ചെയ്ത വർക്കുകളൊക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ് അല്ലേ? പിന്നെ ഭാസ്കര മാസ്റ്റേ, ഭാസ്കര മാസ്റ്റർ കൂടെ ചെയ്ത എങ്ങനെയാ മാസ്റ്റേ ഒരു പറഞ്ഞു തരുന്ന രീതിയൊക്കെ? മാഷ് പറഞ്ഞു തരുന്ന മാഷ് ഇങ്ങനെ ഒരു പാട്ട് എഴുതി കഴിഞ്ഞിട്ട് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ജന്മതാളം എന്ന് പറഞ്ഞ കവികൾക്കുണ്ടല്ലോ, എഴുതുന്ന ആൾക്കാർക്ക് എഴുതുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അവർ എഴുതുമ്പോൾ ഒരു ട്യൂൺ അവരുടെ ഉള്ളിലുണ്ടാവും, അങ്ങനെ ഒരു മീറ്ററാണ് പറയാം. അപ്പോൾ ആൾ ഈ വെണ്ണിൻ്റെ ഒരു പറഞ്ഞാൽ എനിക്ക് പറഞ്ഞപ്പോൾ ഈ ഹാർമോണിയത്തിൽ കൊട്ടിയിട്ട് എനിക്ക് പറഞ്ഞു തന്നത്, ആ ശരിയാ, വെണ്ണിൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല കണ്ണൻ്റെ മാറിങ്കൽ ഞാൻ ചാർത്തിയ വനമാല ഏതിനാണു ഭംഗി എൻ്റെ പ്രിയത്തോഴി എന്ന് രാധ കൊഞ്ചി ചോദിച്ചു സഖിയോടായി. എല്ലാവർക്കും പറഞ്ഞു രാഘമാഷ് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഒരു ട്യൂണിലെ പാടി എനിക്ക് പാടിയൊന്നും കൊട്ടിട്ട് ഇതാണ് അതിൻ്റെ മീറ്റർ. അതാണ് വിണ്ണിൻ്റെ വിരിമാറിൽ മഴവില്ലിൻ മണിമാല വാനത്തിൻ പൂങ്കവിളിൽ മൂവന്തി ചോപ്പു നിറം വനമാലി തൻ കവിളിൽ എൻ തിലകത്തിൻ സിന്ദൂരം വനമാല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇപ്പോൾ നമുക്ക് പ്രേക്ഷകരോടും പറയാനുള്ള കാര്യം ഇതാണ്, അതായത് ഈ കഥാകഥനം വരുമ്പോൾ ആ ഓരോ വാക്കുകൾക്കും ഒരു ദൃശ്യപ്പെടുത്തുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു പരമ്പരകളെയാണ് അവസാനത്തെ ആളെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. ഇനി എനിക്ക് ചോദ്യത്തിൻ്റെ ഇടയ്ക്ക് ചോദിക്കാം, പാട്ടിൽ നിന്ന് വിട്ടിട്ട് അർജുന മാഷുമായിട്ടുള്ള സഹകരണം എങ്ങനെയായിരുന്നു? അർജുന മാഷുമായിട്ട് സഹകരണം എന്ന് പറഞ്ഞാൽ
ഈ ക്ഷേമാവതിയുടെ ട്രൂപ്പിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഈ ജയമാഷ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോയല്ലോ. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താന്ന് പറയുന്നത്, ഈ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവിടെ രണ്ട് ബാല സെറ്റ് ചെയ്യുക. രണ്ട് ബാല എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇതുള്ള നടണം. അപ്പോൾ ഇത് ചെയിൻ മ്യൂസിക്കാണ്, ഇത് ഉണ്ടാക്കുന്ന മുഴുവൻ അർജുൻ മാഷ. ഇതൊക്കെ എന്നെ പഠിപ്പിക്കുന്നു. ഇത് പഠിപ്പിച്ച് ഒരു 8-10 സീനൊക്കെ ആയി കഴിയുമ്പോൾ അവർ റിഹേഴ്സൽ സ്റ്റാർട്ട് ചെയ്യും. അത് പഠിച്ചത് ശരിയാക്കി അത് അതിൻ്റെ മൂവ്മെൻ്റൊക്കെ ക്ഷേമ സെറ്റ് ചെയ്ത് കളിച്ച് ഈ കഥ അവതരിപ്പിക്കുക. അങ്ങനെ മാഷായിട്ട് ആ ബന്ധം അത് തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ഇതിലും വലിയൊരു ഭാഗ്യം. സാത്വീകൻ, അങ്ങനെ ഒരു സാത്വീകൻ എല്ലാം തികഞ്ഞിട്ടുള്ള അങ്ങനെ ഒരാളായിട്ടുള്ള ബന്ധം. എനിക്ക് എൻ്റെ കാണപ്പെട്ട ഗുരു അങ്ങോരായിട്ട് പിന്നെ ഞങ്ങൾ മനസ്സാ സ്മരിച്ചു. അതല്ല, ഒരു തർക്കമില്ല. പിന്നെ മൂപ്പര് ഇരിക്കുമ്പോൾ തന്നെ മൂപ്പരുടേതായ പാട്ടുകൾ ചില എന്നെ കൊണ്ട് പാടിക്കുക, അതൊക്കെ അതൊക്കെ ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതന്നെയാണ് മറ്റാൾക്ക് പാട്ടില്ല. പാദമുദ്രയാണ് വേറൊരു ഒരു പാട്ട്. അതിലെ ഇപ്പം എൻ്റെ ഒരു കേൾവിയിൽ ഞാൻ നോക്കിയ ഒരു ചെറിയ സമയം അതിനകത്ത് ഈ പാട്ട് മറ്റേ ഇയാള് നമ്മുടെ പണ്ടാരം ഉണ്ടല്ലോ, മാധുപണ്ടാരം ഈ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടുകളിൽ കയറി ഇറങ്ങുമ്പോൾ ഭിക്ഷയാഴ്ച അവിടെ ഒരു സാധനം, ഒരു വിരുത്തം പോലെ ഒരു സാധനം, ഒരു സ്തോത്രമുണ്ട്. അത് ഭയങ്കര രസമുള്ള ഒരു സംഗതി. നമ്മുടെ ട്രഡീഷണൽ ആണോ അത്? ട്രഡീഷണൽ ആയിട്ടുള്ള സാധനം നമുക്ക് ഒരാൾ തന്ന അതിന്റെ ഡയറക്ടർ. ആ ശരിയാണ്. അപ്പൊ അത് ഞാൻ സുമാരമാഷ അസിസ്റ്റന്റ് ആയിട്ടുള്ള ആള് കൊണ്ടുവന്ന കൃഷ്ണൻ, ശ്രീകൃഷ്ണൻ പറഞ്ഞ കണ്ണൂരുള്ള ആള്, അയാൾ എനിക്ക് കൊണ്ടു തന്നാ ഇങ്ങനൊരു സംഭവം. ഈ പാടിക്ക് പോണ ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുന്നതാണ്, ഈ കാവിടെയായിട്ട് തെളുതി പോകുന്നു, ചങ്കൂതി മണി കളിക്ക് ആൾക്കാരെ ചെന്ന് വീട് വീടാതെ ചെന്നിട്ട് അരിയും ഒരു ഭസ്മം കൊടുക്കും, അതൊക്കെ ഭിക്ഷയാചിക്കാന്ന് പറയുന്നത് മനസ്സിലായി. അങ്ങനെയുള്ള സമ്പ്രദായം ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്ന സമയത്ത് പാടുന്നതാണ് ഈ സ്റ്റോറി. അത് വളരെ ഡിഫറെന്റ് ആയിട്ടൊരു, അത് മോഹൻലാലെ പാടിയത്, മോഹൻലാലിനെ കൊണ്ട് പാടിക്കാൻ വേണ്ടി വീട്ടിൽ അവിടെ ഇരുന്ന് ആരുമില്ല അഗതി എനിക്കൊരു ആദിയും മഹാവ്യാധിയും, ദൂരെ നിൽക്കുവതിനൊരൗഷധം ഇല്ല നീ ഒഴിഞ്ഞാറുമേ. നായക്കള് കുറയ്ക്കുക ഈ സമയത്ത്. ശങ്കന്റെ ശബ്ദം കേൾക്കുമ്പോ നായകൻ കൂടുതൽ പിന്നാലെ നടക്കുക. വേലിക്കെട്ടാണല്ലോ, വേലി ഇങ്ങനെ തുറന്നാ റിയാലിസ്റ്റിക്കാണ്, അങ്ങനെയാണ് ഈ പാട്ട്. പക്ഷെ അതില് പോപ്പുലർ ആയത് മറ്റേ പാട്ട് അതാണ്, ആ ഭജൻ അമ്പലമില്ല അത്. പക്ഷെ അത് അത് ആ ഭജന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാല്, അതിവിടെ നാട്ടിൽ ഇവിടെ ഭജന എന്ന് പറയുന്നതാണ്, അല്ലാതെ നമ്മൾ പറയുന്ന ഭജന ഭജനയാണത്. സമ്പ്രദായ ഭജന, സാമ്പ്രദായ ഭജന, ഗംഭീരായിട്ടുള്ളൊരു സാധന. അത് മാഷ അത് ജോൺപുരിയുടെ ഒക്കെ റോഡിലേക്ക് വരാൻ പോകാനുള്ള കാരണം അങ്ങനെ അല്ല. പാടി കുറേ ഇങ്ങനെ പല രീതികളിലും പാടി പാടി വരികൾ ചെക്ക് ചെയ്യുന്ന സമയത്തിൽ ഇങ്ങനെ ഒരു വഴിയിലും കൂടി സഞ്ചരിച്ചു മാത്രമല്ല, അതുകൊണ്ടാണ് അത് വളരെ വളരെ ഒരു പ്രത്യേക റൂട്ടിലാണ്. അത് വളരെ ഇമ്പ്രഷൻ കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. നമ്മളെ ഭയങ്കരമായിട്ട് വശീകരിക്കുന്ന ഒരു സുഖമുള്ള ഒരു ഈണക്കൊന്ന് ഹരിയല്ലേ എഴുതിയിട്ടുള്ളത്. അങ്ങനെ 6-7 ദിവസം ഇരുന്നിട്ടാണ് ചെയ്തത്. അപ്പോൾ ഈ വിരുത്തവും കഴിച്ച് നമ്മൾ ഈ ഭജനയൊക്കെ നന്നായിട്ട് നാട്ടിൽ ഇഷ്ടംപോലെ ശിക്ഷിച്ചു. എൻ്റെ വീട്ടിൽ പിന്നെ പിന്നെ ഏകാദശി ഷഷ്ടിക്കൊക്കെ എന്നും അച്ഛനൊക്കെ ആയിട്ട് പിള്ളേരായിട്ടിരുന്നു. അതെ അതെ അതെ, പതിവുണ്ട്, അത് എനിക്കറിയാം. പക്ഷെ അത് സുകുമാര സാറിന് അത് എനിക്കറിയുന്ന അറിയില്ലോ. സുകുമാര സാർ അടൂരുള്ള ഭജന പാടുന്ന ആൾക്കാർ, വയസ്സന്മാർ പാടുന്ന ചപ്പളക്കട്ട ഗെഞ്ചറ ഹാർമോണിയൊക്കെ ആയിട്ട് പാടുന്നത് എനിക്കൊരു കാസറ്റ് കൊണ്ടു തന്നു കേൾക്കാൻ. അപ്പൊ നോക്കിയപ്പോ അതിന് ശ്രുതി എന്താണെന്നില്ലാണ്ട് എന്തൊക്കെയോ ശരി, ഒരു ബുദ്ധിമുട്ടില്ല അസലായിട്ട് നന്നായി. ഞാൻ കാരണമാണ് അതിൽ ഏറ്റവും ആ കഥ അതിനകത്ത് ഉണ്ട് അല്ലേ, ആ ശിവന്റെ അതിനകത്ത് മാത്രം ആ കഥയുടെ നറേഷൻ ഉണ്ടല്ലോ, ഇയാളുടെ ഈ ഒരു ഒളിസേവ അതിനകത്ത് വരുന്നുണ്ട്. ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അതിന്റെ പിക്ചറൈസേഷനും അതിന്റെ എല്ലാം എവറിത്തിങ് നന്നായിട്ട് ഒരു രണ്ടു പേര് മാഷം ഒന്ന്. അത് നമ്മുടെ മോഹൻലാലിനാലാണ് വേറൊരാൾക്ക് വേറൊരാൾക്ക് പറ്റില്ല, ലോകത്തിന്റെ നടൻ പറ്റിയാണ്. അതേമാതിരി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അമ്പലമില്ലാതെ ആത്തറയിൽ വാഴുന്ന ഓങ്കാരമൂർത്തി പോച്ചിറയിൽ പാർവതി അരഹര മഹാദേവ ശ്രീശങ്കരനാഥനും ഗോവിന്ദ ഗോവിന്ദ. മാഷ് കുറേ ഈ അപ്രധാന സിനിമകളിലേക്ക് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് വന്നിട്ടുള്ള വേറൊരാൾ രാഘവ മാഷ.
മാഷക്ക് ഇതുപോലെ കുറേ അതിലൊക്കെ നല്ല പാട്ട് മാഷ ചെയ്തിട്ടുണ്ട്. രാഘവമാഷ ഒരുപാട് പടങ്ങൾ, അങ്ങനത്തെ പടങ്ങളുണ്ട്, പിച്ചാത്തി കുട്ടപ്പൻ എന്നൊക്കെ പറഞ്ഞ സിനിമകളൊക്കെ. നമ്മൾ ആ സിനിമയെ മോശപ്പെടുത്തി പറയല്ല, അത് ആ പാട്ട് ശ്രദ്ധിക്കപ്പെടാതെ, സിനിമ ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും പാട്ട് പരിപൂർണമായിട്ട് അറിയപ്പെടാതെ പോവുകയും ചെയ്തിട്ടുള്ള ആ ഒരു ശ്രേണിയിൽ മാഷ് വരും. ഹിന്ദിയിൽ മദൻമോഹനന് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെ ആർ ഡി ബർമ്മന് സംഭവിച്ചിട്ടുണ്ട്. മദൻമോഹനൊക്കെ ചെയ്തിട്ടുള്ള പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു അടയാളമാണ്, പക്ഷെ പലതും സിനിമ ഹിറ്റാവാത്തതുകൊണ്ട് പാട്ടുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുണ്ട്. അത് വിദ്യാർമാഷ്ക്കും സംഭവിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആൾക്കാർക്ക് അറിയാം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഈ രാധാമാധവം എന്ന് പറയുന്ന വേണു പാടിയിട്ടുള്ള മനോഹരങ്ങളായ പാട്ടുകളാണ് ഉത്തരത്തിലത്തെ. മഞ്ഞിൻ വിലോലമായൊരു പാട്ടാണ്, പാട്ടാണ് അതും. ഇതുപോലെ ആ ശ്രദ്ധിക്കപ്പെടാതെ പോയ കോർപ്പു സാറിന്റെ പാട്ടാണ് ഈ ശ്രദ്ധിക്കപ്പെടാതെ പോയത് വാസ്തവത്തിൽ, അല്ലേ? ചെയ്ത പാട്ടുകൾ അതിപ്പം പാടുവാനായി മാത്രമേ ഉള്ളൂ. പാടുവാനായി എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, പാടുവാനായി പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടതിനകത്ത് ഒരു സെമി ക്ലാസിക്കലിന്റെ ഭയങ്കരമായിട്ടുള്ള ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അത് കൂടുതൽ. അതിന്റെ ബാക്കിയുള്ള ക്രാഫ്റ്റ് അല്ല. ഈ പാട്ടുകളൊന്നും അതല്ല, ഇത് രാഗം രാഗമോ ഒന്നും അതിൽ ബാധകമല്ല, ഇത് വികാരം തന്നെയാണ് ഈ പാട്ടുകളൊക്കെ. മഞ്ഞിൽ വിലോലമാവുന്ന മാഷം ഒരുപാട് പാട്ടുകൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ നമ്മുടെ നാടുകളിലത്തെ രണ്ട് ദാസരുടെ പാടി രണ്ട് പാട്ടും ആ പാട്ടൊന്നും പാട്ടാക്കി ഞാൻ പറഞ്ഞത്. നമ്മുടെ നാടുകളിലത്തെ പാട്ടുകൾ എന്ന് പറഞ്ഞാലേ അത് എൻ്റെ പൂങ്കുടിൽ മുറ്റത്ത് ദേവി മഞ്ജു പദങ്ങൾ പതിയുമ്പോ പൊന്നുഷ സന്ധ്യയെ കണ്ടതുപോലെ മന്ദാരത്തെയും തളിർക്കും മന്ദാരത്തെയും തളിർക്കും എന്നെ പൂങ്കുടിൽ മുറ്റത്ത് ദേവി മഞ്ജു പദങ്ങൾ പതിയുമ്പോ പൊന്നുഷ സന്ധ്യയെ കണ്ടതുപോലെ മന്ദാരത്തെയും തളിക്കും മന്ദാരത്തെയും തളിക്കും. ഭീരപാട്ടാണ്. അല്ല മഞ്ഞിൽ വിലോലമാം ഒന്ന് രണ്ടു വരുമ്പോളൂ ട്യൂൺ മുളിയാലും മതി. മഞ്ഞിൻ വിലോലമാം യവനികക്കുള്ളിലൊരു മഞ്ഞ കിളി തൂവൽ പോലെ മഞ്ഞിൻ വിലോലമാം യവനികക്കുള്ളിലൊരു മഞ്ഞ കിളി തൂവൽ പോലെ. അതിലെ ഇംപ്രൊവൈസേഷൻ ഓടിയെത്തും പോലെ ഓമനത്തിങ്കൾ കല മയങ്ങി നിൽക്കേ മഞ്ഞിലോലമ യവനികക്കുള്ളിലൊരു മഞ്ഞ കിളി തൂവൽ പോലെ. സായി സഞ്ചാരങ്ങൾ ഭയങ്കര പ്രശ്നമുള്ള പാട്ടാണ്, പക്ഷെ വേണു നന്നായിട്ട് മനോഹരമായിട്ട് പാടിയുള്ള ഒരു പാട്ടാണ്. വേണുവിൻ്റെ നല്ല പാട്ടുകളിലൊന്നുമാണ്. ഈ സംഗീതയാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മൾ മാസ്റ്ററുടെ ജീവിതത്തെക്കുറിച്ചും മാസ്റ്ററുടെ കമ്പോസിങ്ങിനുള്ള അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള കോൺസെപ്റ്റിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ ഇതിൽ ഈ ഒരു ഖണ്ഡത്തിൽ നമ്മൾ ചർച്ച ചെയ്തത്. അടുത്ത ഖണ്ഡം ഇതിനേക്കാൾ വിപുലമായി നമുക്ക് വിദ്യാധരൻ മാസ്റ്ററെ കൂടുതൽ അറിയുന്ന രീതിയിൽ അടുത്ത ഖണ്ഡത്തിനായി കാത്തിരിക്കാം. നമസ്കാരം. സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം ആശതൻ തേനും നിരാശതൻ കണ്ണീരും ആത്മദാഹങ്ങളും പങ്കുവെക്കാം ഇനി സ്വപ്നങ്ങളൊക്കെയും പങ്കുവെക്കാം ദുഃഖഭാരങ്ങളും പങ്കുവെക്കാം.